ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. അത്യുന്നതൻ്റെ തേജസ്സായി ഞങ്ങൾ അവനെ കണ്ടു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അദ്ദേഹത്തിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഈ വാക്യങ്ങളോടുകൂടിയാണ്. ജഡധാരണം ചെയ്ത ദൈവവചനത്തിൻ്റെ ആനന്ദ നിമിഷങ്ങളാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളിലൂടെ അല്ലെങ്കിൽ ആഘോഷത്തിലൂടെ ലോകം വീണ്ടും ഓർക്കുന്നത്. വചനം ജഡമായിത്തീരുക, വചനം ജഡം ധരിക്കുക. ദൈവശാസ്ത്ര തലത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളോ വർണ്ണനകളോ ഒക്കെ നൽകാൻ സാധിക്കുന്ന ഒരു പ്രയോഗമാണ് ഇത്. എങ്കിലും അങ്ങനെയുള്ള ദൈവശാസ്ത്ര രഹസ്യങ്ങളെ അനാവരണം ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പകരം ജഡം ധരിക്കേണ്ടുന്ന വചനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വചനം ജഡം ധരിച്ചു, ആ ജഡധാരണം ചെയ്ത വചനത്തെ ലോകരക്ഷകനായി ദൈവപുത്രനായി യേശു ക്രിസ്തുവായിട്ട് ലോകം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞ യേശു ക്രിസ്തു മനുഷ്യൻ ആയിരിക്കുമ്പോൾ തന്നെ അവൻ പൂർണ്ണ ദൈവവും ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ വലിയ സാക്ഷ്യം, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു, ഞങ്ങളോട് കൂടെ പാർത്തു. രണ്ടാമത് അവൻ്റെ തേജസ്സോ അത്യുന്നതൻ്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു എന്നതാണ്. ഈ വചനങ്ങൾക്കുള്ള കാലിക പ്രസക്തി എന്താണ്? ഇന്ന് നല്ല വചനങ്ങൾ, നല്ല വാക്കുകൾ ഓതുന്നവരുടെ എണ്ണം പോലും യഥാർത്ഥത്തിൽ സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്യോന്യം സ്പർദ്ധയും വൈരാഗ്യവും വാശിയും ജനിപ്പിക്കുന്ന ശൈലിയിൽ സംസാരിക്കുന്ന പ്രകൃതത്തിലേക്ക് മനുഷ്യൻ അറിയാതെ വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭീകരവാദവും വർഗീയതയും എന്ന് വേണ്ട മനുഷ്യനെയും തമ്മിൽ തമ്മിൽ അകറ്റുന്ന അനേക വേലിക്കെട്ടുകൾ, അക്ഷരാർത്ഥത്തിൽ വാക്കുകൾ കൊണ്ടുള്ള വേലിക്കെട്ടുകൾ നാം അറിഞ്ഞോ അറിയാതെയോ തീർത്തുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വചനം ജഡം ധരിച്ചു എന്ന വേദപുസ്തക വാക്യത്തിന് ഏറെ സാങ്കത്യമുള്ളത് എന്നാണ് എൻ്റെ ധാരണ. ദൈവത്തിൻ്റെ വചനം യഥാർത്ഥത്തിൽ വെളിച്ചത്തിൻ്റെ ഉറവയാണ്. ദൈവവചനത്തിൽ നിന്നാണ് വെളിച്ചം ഉളവായത്. അതുകൊണ്ട് ദാവീദ് പറയുകയുണ്ടായി, നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് വെളിച്ചം. അപ്പോൾ വചനം വെളിച്ചത്തിൻ്റെ ഉറവയാണെങ്കിൽ ഈ നൂറ്റാണ്ടിലും അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെയും വർഗീയതയുടെയും അസഹിഷ്ണുതയുടെയും ഒക്കെ ഇരുട്ട് കുറേശ്ശെയായിട്ടല്ല, എന്നാലോ അതിശക്തമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചത്തെ കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വെളിച്ചത്തിൻ്റെ ഉറവകളായ വചനം ജഡം ധരിക്കേണ്ടിയിരിക്കുന്നു. വെളിച്ചത്തിൻ്റെ ഉറവയായിരിക്കുന്ന വചനം വീണ്ടും ജഡം ധരിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ക്രൈസ്തവ ചിന്ത അനുസരിച്ച് ഒരിക്കലായിട്ട് നടന്നതാണ് മനുഷ്യ അവതാരം എങ്കിലും ഭാരതീയ ചിന്തയിൽ പ്രത്യേകിച്ച് യുഗങ്ങൾ തോറും സംഭവിക്കേണ്ടത്, സംഭവിച്ചു കൊണ്ടിരിക്കേണ്ടത്, ഏവർക്കും നിശ്ചയമുള്ള പരിത്രാണായ സാധുനാം എന്ന് തുടങ്ങുന്ന ഭഗവത്ഗീതയിലെ സൂക്തത്തിൻ്റെ ഒടുവിൽ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുമ്പോൾ ഇത് യുഗങ്ങൾ തോറും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന ധ്വനിയാണ് ഉള്ളത്. അതെ, യഥാർത്ഥത്തിൽ വചനം ജഡം ധരിക്കുക എന്നുള്ള പ്രക്രിയ യുഗങ്ങൾ തോറും ആവർത്തിക്കപ്പെടേണ്ടതാണ്. ഏതർത്ഥത്തിൽ, എവിടെയാണോ വാക്കുകൾ വേലിക്കെട്ടുകളാകുന്നത്, എവിടെയാണോ വാക്കുകൾ മധുരമുള്ളത് അല്ലാതായിത്തീരുന്നത്, എവിടെയാണോ വാക്കുകളിലൂടെ അധർമ്മം പെരുകുന്നത്, അവിടെ എൻ്റെ വാക്കുകൾ, നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകൾ, ആ വാക്കുകളാണ് ഇനി ജഡം ധരിക്കേണ്ടത്. സർവശക്തനായ ദൈവത്തിൻ്റെ മാർവിടത്തിലെ വചനം ജഡം ധരിക്കുവാനായിട്ട് ഇനി കാത്തിരിക്കേണ്ട, അത് നടന്നു കഴിഞ്ഞു. ഇനി ജഡധാരണം ചെയ്യേണ്ടത് എൻ്റെ ഹൃദയത്തിലെ വാക്കുകളാണ്. എൻ്റെ ഹൃദയത്തിൽ ഉരുവായി, എൻ്റെ അധരങ്ങളിലൂടെ, അക്ഷരങ്ങളിലൂടെ,
വാക്കുകളായി പ്രവഹിക്കുന്ന വചനങ്ങൾ, ആ വചനങ്ങൾ ജഡം ധരിക്കണം. അശാന്തി എവിടെയുണ്ടോ, അസമാധാനം എവിടെയുണ്ടോ, ദുഃഖം എവിടെയുണ്ടോ, അവിടെ വചനം ജഡം ധരിക്കാനായിട്ട് സാധിക്കണം. ആ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് കൃപയുള്ളതാണ്, അത് സത്യമുള്ളതാണ്. തന്നെയല്ല, അത്യുന്നതൻ്റെ തേജസ് അവിടെ ദർശിക്കാൻ സാധിക്കണം. ചുരുക്കത്തിൽ, ഈ നൂറ്റാണ്ടിൽ വചനം ജഡം ധരിക്കണം. അത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയും വചനങ്ങളാണ്. നമ്മുടെ വചനങ്ങൾ ജഡം ധരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ജഡം ധരിക്കുന്ന വചനങ്ങളിൽ ദൈവത്തിൻ്റെ സത്യം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ മഹത്വം, അവൻ്റെ തേജസ് നിറയുന്ന വിധത്തിലായിരിക്കണം. അങ്ങനെയുള്ള ജഡധാരണം, അങ്ങനെയുള്ള വചനത്തിൻ്റെ ജഡധാരണം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം പണ്ട് ആചാര്യന്മാർ പാടിയത്, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം. നല്ല വാക്കോതുവാനുള്ള ത്രാണി എന്താണ്? ഈ നല്ല വാക്ക് മധുരവാക്കുകളോ ചക്കര വാക്കുകളോ അല്ല, മറിച്ച് ഏത് വാക്കുകളിൽ, ആരുടെ വാക്കുകളിൽ ദൈവത്തിൻ്റെ സത്യവും ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും തുളുമ്പി നിൽക്കുന്നുവോ, ആ വാക്കുകളാണ് നല്ല വാക്കുകൾ. അതിനാണ് ത്രാണി ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വചനം ജഡമായി എന്ന വിശ്വസിക്കുന്ന ഈ ക്രിസ്തുമസിൻ്റെ ദിനങ്ങളിൽ, അല്ലെങ്കിൽ ആ ആഘോഷങ്ങളിൽ, ആഘോഷങ്ങളേക്കാൾ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ബാധ്യതയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന നിലയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് സദ്വചനങ്ങൾ ഉയരട്ടെ. അങ്ങനെ ഉയരുന്ന സദ്വചനങ്ങൾ ജഡം ധരിക്കട്ടെ. അങ്ങനെ ജഡം ധരിക്കുന്ന വചനങ്ങളിൽ ദൈവത്തിൻ്റെ തേജസ് കാണട്ടെ. അവിടെ ദൈവത്തിൻ്റെ സത്യം നിറയട്ടെ. അവിടെ ദൈവത്തിൻ്റെ കൃപ പ്രവഹിക്കട്ടെ. അപ്പോഴാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദങ്ങൾ, മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുവാനായിട്ട് മാലാഖമാർക്ക് കഴിയുന്നത്, അവരോട് ചേർന്ന് നമുക്കും സാധിക്കുന്നത്. ആയതിന് സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ ക്രിസ്തുമസ് മംഗളങ്ങളും പുതുവത്സര ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.